നിങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാം അച്ഛന്മാർക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിലെ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്രീഡിനെ സ്പെഷ്യലി നമ്മൾ അങ്ങനെ കാര്യമായിട്ട് വെച്ചിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്രീഡ് ഈ ഒരു പപ്പിനെ കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവല്ലോ അല്ലേ ഏതാ ബ്രീഡ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രീഡറെ കുറിച്ചിട്ടും ബ്രീഡർ എന്നല്ല പുള്ളി ഒരു ഡോഗ് ലവറെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. ഡാൽമേഷ്യൻ എന്ന് പറയുന്ന ഒരു ബ്രീഡിന് വളർന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളോട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രീഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചേട്ടൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കോ, പേര് എവിടെ നിന്നാണ്, സ്ഥലം എവിടെയാണ്, എന്താ ചെയ്യണ കാര്യങ്ങളൊക്കെ. ഓക്കെ, എൻ്റെ പേര് ടോം എന്നാണ്. ഐ ആം ബേസിക്കലി എ ലോയർ പ്രാക്ടീസിങ് അറ്റ് വൈക്കം. എൻ്റെ വീട് തലോലപ്പറമ്പ് കീഴൂര് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഉണ്ടല്ലോ, സംഭവം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഈ ഒരു ഡോഗ് ബ്രീഡിംഗ് ആണോ എന്താണ് ശരിക്കും മെയിൻ പരിപാടി? ഇല്ല, ഇതെന്ന് പറയുമ്പോൾ ഒരു പാഷൻ ആയിട്ട് നമ്മൾ എടുത്ത് നമ്മൾ അങ്ങനെ വളർത്തുന്നുള്ളൂ. ചെറുപ്പം തൊട്ടേ നമ്മൾ പപ്പീസിനൊക്കെ നല്ലത് നോക്കി നമ്മൾ നോക്കി എടുക്കുന്നത്. ചെറുപ്പം മുതലേ ഒരു ഡോഗ് ഭ്രാന്തനാണ്, ഡോഗ് ലവർ ആണ്, അങ്ങനെ വേണേ പറയാം. ഇവിടെ നമുക്ക് കുതിരയൊക്കെ ഉണ്ട് വീട്ടിൽ അല്ലേ? കുതിരയ്ക്ക് എത്ര ഏജ് ആയി? മാർവാരിയാണ് ബ്രീഡ് നെയിം. മാർവാരിയാണ്. നമുക്ക് എന്തൊക്കെ ഡോഗ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ? നമ്മുടെ ഇപ്പോ ഒരു ഡാൽമേഷൻ ഉണ്ട്, പിന്നെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ലോ കോട്ട് ഉണ്ട്, പിന്നെ രണ്ട് ബോക്സേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഡോബർമാൻ അമേരിക്കൻ. അതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. ഇപ്പോ ഒരു 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 സ്പെഷ്യലി ഒരു ബ്രീഡിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? പിന്നെ ഒരു ബ്രീഡിനോട് കൂടുതൽ ഇഷ്ടം? അങ്ങനെ അങ്ങനെയില്ല, പക്ഷേ എനിക്ക് ടോയ് ബ്രീഡ്സിനെക്കാളും ഇഷ്ടം എനിക്ക് ഇച്ചിരി ഹെവി ആയിട്ടിരിക്കുന്നതൊക്കെ. എനിക്ക് ഇച്ചിരി ഇതിൻ്റെ മുന്നേ ഫ്രഞ്ച് മാസ്റ്റിഫ് ഒക്കെ കിട്ടായിരുന്നു. അത്തരം അത് കഴിഞ്ഞിട്ടാണ് അത്തരം ഇതിലോട്ട് നമ്മൾ പതുക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ലാർജ് കാറ്റഗറിയിലുള്ള ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ തുടങ്ങി ഇപ്പോൾ രണ്ട് ഡോഗായി, മൊത്തം എത്ര ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ? ഇപ്പോൾ അഞ്ചെണ്ണം ഉണ്ട്. അഞ്ചെണ്ണം ഉണ്ട്. അഞ്ചെണ്ണം. ഇനിയും ഡോഗിന് എണ്ണം കൂടാൻ ചാൻസ് ഉണ്ടോ? ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നതനുസരിച്ച്. ഓക്കെ, അത് നമ്മളൊരു മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു ബ്രീഡിന് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കണ്ട് ചിലപ്പോൾ ഒരു പിക്ചറൊക്കെ കണ്ട് ഇതൊന്ന് കൊള്ളാം, ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ നാളെ കൊണ്ടുവരും, കൊണ്ടുവരും, അത്ര ഉള്ളൂ, അത്ര ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫീമെയിൽ അവളുടെ പേരെന്നാ? ഗോൾഡി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ഡാൽമേഷ്യൻ എന്ന് പറയുന്ന ബ്രീഡേ പൊതുവെ ആരെടുത്തുള്ള സംഭവം നോക്കുകയാണെങ്കിൽ ആർക്കും സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. എല്ലാ ആൾക്കാരുടെ വീട്ടിലും ഒന്നോ രണ്ടൊക്കെ ആയിട്ട് ഞാൻ ഒറ്റപ്പെട്ട സ്ഥാനത്ത് പലതും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും പേപ്പർ ഇല്ല, അവർക്ക് തന്നെ അറിയില്ല ഇതിന്റെ ഫാദർ എവിടെയാണ് മദർ എവിടെയാണ്. നമ്മുടെ ഫീമെയിലിന്റെ കാര്യം എന്താണ്? ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫീമെയിൽ എന്ന് പറയുമ്പോൾ സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അത് നമ്മൾ ജെയ്സു ലാൻഡ് തൃപ്പൂണിത്ര അവരുടെ കനൽസിൽ നിന്ന് നമ്മൾ ഒരു 6 months ഒക്കെ ആയപ്പോൾ എന്ന് പറയുമ്പോൾ സുധീഷ് എന്ന് പറയുന്ന ആളും ഞാനും ഒരു കോണേഴ്സ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് അവരുടെ തന്നെയാണ് ഡോഗ് തന്നെ. ഡാൽമേഷ്യൻ എന്ന് പറയുന്ന ഒരു ബ്രീഡ് ചേട്ടൻ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത കണ്ടത് ആദ്യമായിട്ട്? ഇപ്പൊ ഡാൽമേഷ്യൻ എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ കുറിച്ച് ഒരു ദിവസം ഇതേപോലെ ഒരു ബ്രീഡിനെ ഇങ്ങനെ കാണുന്നു ഇഷ്ടം തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ല എന്ന് പറയുമ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ 8th class ആയിരുന്നു. അപ്പൊ ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു തൃപ്പൂണിത്തറയില്. അപ്പത്തേനും അവിടെ തിങ്ങേതാ ഒരു ഞങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ച ടീച്ചറിൻ്റെ കയ്യിൽ ഡാൽമേഷ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ അത്ര അതിന് മുന്നേ ഒന്നും അങ്ങനെ നമ്മൾ നല്ല ഇനം പട്ടികളെ ഒന്നും നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. അങ്ങനെ അപ്പത്തേനും അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയാണ്. അത് തിങ് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പത്തരം തിരിച്ച് ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കോളേജിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം തന്നെ മേടിച്ച ഒരു ജർമ്മൻ ഷെപ്പേർഡിനെയും പിന്നെ ഇതായിരുന്നു. അപ്പത്തേനും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അന്നും ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഈ ഡാൽമേഷ്യൻസിൻ്റെ ഇത് വെറൈറ്റീസ് നമുക്ക് ഭയങ്കരമായിട്ട് ഷോർട്ട് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് അത്തരം കാണുന്നതൊക്കെ ചിലപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും കാണുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അത്തരം നമ്മൾ അത്തരം അങ്ങനെ നോക്കി അങ്ങനെ എടുത്തതാണ്. അപ്പൊ ഞാൻ ചേട്ടനെ ഇപ്പൊ ഇതൊന്നും അല്ലല്ലോ, ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബ്രീഡിനെ കുറിച്ച് ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിനെ ഒരുപാട് കണ്ട ഒരാൾക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡിന്റെ പപ്പീനെയും ഒരു ജർമ്മൻ ഷെപ്പേർഡിനെയും കണ്ടാൽ മനസ്സിലാവും ഇതാണ് ഇങ്ങനെയാണ്. ഡാൽമേഷ്യനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ അല്ല, ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്നാലും നമുക്ക് നേരിട്ടുള്ള ഒരു അറിവില്ല. അപ്പൊ അവിടെ പോയിട്ട് ഇതിന്റെ ലൈൻസും അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു ഫീമെയിൽ ആണെന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 8th class നമ്മൾ പഠിച്ചത് അവരുടെ ഇരിക്കുന്ന ഡോഗ്സ് എല്ലാം നല്ല അവരുടെ 3-4 ഡാൽമേഷ്യൻസ് ഉണ്ട്. അവരുടെ ഇരിക്കുന്ന ഡോഗ്സ് ഒക്കെ നല്ല ഇതായിരുന്നു. അപ്പത്തേരും അതിന്റെ ഒരു ഒരു ഓരോ പട്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡ് ഷേപ്പ് പിന്നെ ലെഗ്സിന്റെ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം നല്ല രീതിയിൽ വരുമോ വലുതാവുമ്പോൾ. ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം കാലൊന്നും വലിയൊരു ഇതും വരും, മോഹമൊക്കെ കൂർത്തിരിക്കും. ഒരു ഭൂരിഭാഗം നമ്മൾ ഡാൽമേഷ്യൻസ് ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ പോയിന്റഡ് ആയിട്ടാണ്. ഇച്ചിരി ഒരു നമ്മുടെ ഇപ്പോൾ ഈ പപ്പീസിനൊക്കെ കാണുമ്പോൾ തന്നെ ഓൾറെഡി യു ക്യാൻ സീ ദ തിങ് ഇതിന്റെ ക്വാളിറ്റി, ഒരു ഒരു ഉരുളുമയുണ്ട്, ആ ഒരു കാലാണെങ്കിലും എല്ലാ ഒരു ഉരുളുമയുണ്ട്. ഇറ്റ്സ് ലൈക് ഹെൽത്തി പപ്പീസ് ആണ് അതിനകത്ത്, അതാണ് അതിനകത്തുള്ള മെയിനായിട്ട്.
ഉള്ള കാര്യം. പിന്നെ വേറൊരു കേസ് ഉണ്ട്, ഫീമെയിൽ കാര്യം പറഞ്ഞു. അപ്പൊ ഫീമെയിലില് മെയ്റ്റ് ചെയ്തിരിക്കുന്ന ഫീമെയിലിന്റെ കണ്ടീഷൻ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും ചെറിയൊരു എന്താ പറയാ ഒരു ഫീൽ ഉണ്ടാവും ഫീമെയിൽ തീരെ കണ്ടീഷൻ ഔട്ടാണെന്നുള്ളത്. എന്താ വെച്ചാൽ എല്ലാ ആൾക്കാർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പപ്പീസ് ഉണ്ടായി കഴിഞ്ഞാൽ മദർ ഏത് മദർ ആണെങ്കിലും മിൽക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബോഡി നന്നായിട്ട് ഉടയും, അത് അതിൻ്റെ ഒരു നേച്ചറാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കട്ടോ. പിന്നെ ഫീമെയിൽ എന്നാലും പുള്ളി ഇരുത്തണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇരുത്തണം എന്ന് പറഞ്ഞതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബ്രീഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പപ്പീനെ മാത്രം വെച്ച് നമുക്ക് അത് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിനെയും കൂടി വെച്ചിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിനെ മെയ്റ്റ് ചെയ്തിരിക്കുന്നത് പോഗോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചാമ്പ്യൻ അല്ലേ? പ്രസന്റ് ഇന്ത്യൻ ചാമ്പ്യൻ. ഓക്കെ, നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ശ്രീജിത് ബ്രോന്റെ. ഓക്കെ, ആ മെയിലിന്റെ കുട്ടികളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്, ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുട്ടികളാണ്, നല്ല KCI സർട്ടിഫൈഡ് ആണ്. ഡാൽമേഷൻ എന്ന് പറയുന്ന ബ്രീഡ് നല്ല ക്വാളിറ്റിയിൽ നല്ല പപ്പീസ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ ചേട്ടാ ഇതിൽ ചെറിയൊരു ചേഞ്ച് ചെയ്യാൻ കാണുന്നുണ്ട്. ഇതിലൊരു ഇത് ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്, ഇത് കട്ട ബ്ലാക്കാണ്. അതെന്നാ ഒരു ചേഞ്ച്? എന്നാന്ന് പറഞ്ഞാൽ ഡാൽമേഷൻസ് രണ്ട് രീതിയിലുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ട്സും പിന്നെ ഒരു ബ്രൗണിഷ് ബ്രൗൺ സ്പോട്ട്സ് വൈറ്റ്. ഓക്കെ, അപ്പോഴത്തേരും അതിനകത്ത് ഭൂരിഭാഗം ഒരു ലിറ്റർ ഒക്കെ ആകുമ്പോൾ യൂഷ്വലി ഒരു 70-80% ഒക്കെ യൂഷ്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അപ്പോഴത്തേരം അതിനകത്ത് ഒന്നോ ചിലപ്പോൾ കാണൂല, ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കാണും, ഡിപ്പെൻസ്. അപ്പോൾ ബാക്കി അതിൻ്റെ പാരൻറ്റിൻ്റെ ഒക്കെ ലൈനേജ് പോലെ അത് വരുന്നത്. അപ്പോഴത്തേരം നമ്മുടെ ഈ പ്രാവശ്യത്തിനകത്ത് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ട് മെയിൽ പപ്പീസ് ആണ് അതിനകത്ത്. ഇപ്പം ചേട്ടനടുത്ത് പപ്പി ഉണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. അറിഞ്ഞെടുത്തോളം ചേട്ടാ എന്നോട് ചോദിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ലിവർ ആൻഡ് വൈറ്റ് ആണോ? അത് ഓരോരോ ചോദിക്കുന്ന എന്നോട് മെയിൻ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലിവർ ആൻഡ് വൈറ്റിനെ പറ്റി ആൾക്കാർക്ക് വലിയൊരു യൂഷ്വലി എല്ലാരും കണ്ടേക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ എല്ലാത്തും കണ്ടേക്കുന്നത്. പക്ഷെ എനിക്ക് ഈ കളർ യെസ് ഓഫ് കോഴ്സ്, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ആവുമ്പോ ഇതിന് ഭയങ്കര ഒരു രസമാണ്, ഭയങ്കര രസമാണ് തിങ് അത്. യൂഷ്വലി ചില ചില ലിവറിനൊക്കെ എന്ന് പറയുമ്പോൾ ബ്ലൂ ഐസും വരാറുണ്ട്. ആ ബ്ലൂ ഐസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഡാൽമേഷൻ എന്ന് പറയുന്ന ഒരു ബ്രീഡിന് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു കുറച്ച് പേരത്ത് പറഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പേര് എല്ലാ തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ബ്രീഡിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ കണ്ണ് കാണാത്ത പ്രശ്നം. ഇപ്പൊ ഈ ബ്ലൂ ഐസ് പറഞ്ഞു, ബ്ലൂ ഐസിന് കണ്ണ് കാണാത്ത പ്രശ്നം ഉണ്ടാവോ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ പൊതുവേ നമ്മളിപ്പോ ഏതൊരു ഡോഗ്സ് ആണെങ്കിലും ഇതിനകത്ത് കേൾവി കുറവിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ഡെഫ്നെസിന്റെ ഉണ്ട്, പിന്നെ ബ്ലൈൻഡ്നെസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? അതിനാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു മെജോറിറ്റി അത് ഇൻബ്രീഡിംഗ് കൊണ്ടാണ്. പിആർസി ഒന്നുകിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഒരു ബോക്സർ എന്റെ ഇവിടെ ഇരിക്കുന്ന മെയിൽ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ചാമ്പ്യൻ്റെ കുഞ്ഞാണ്. അപ്പോൾ തന്നെ ഫീമെയിൽ എന്ന് പറയുമ്പോൾ തിങ് ഏതാ ഇറ്റ്സ് ഓക്കെ ബ്ലഡ് ലൈൻ, ബട്ട് തിങ് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് ഈ മെയിലിൻ്റെ ആയിട്ട് തന്നു. പക്ഷെ അത്ര അതൊരു ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേരും തിങ് പേരൻസ് ആയിട്ട് ഇതിൻ്റെ ക്ലോസ് ആയിട്ട് അത് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്ന് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇല്ല, മൊത്തത്തിൽ അങ്ങനെയല്ല. എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇൻബ്രീഡിങ്ങിന്റെ കൊണ്ടുള്ള മെയിൻ പ്രശ്നങ്ങളാണ്. അതാണ് അപ്പത്തേരം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സാധനത്തിന് അപ്പത്തേരം നമ്മൾ ഇതിന്റെ ഫാദർ ആരാന്നോ മദർ ആരാന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പത്തേരം ഇവര് ഇപ്പോ ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ പല സ്ഥലത്തു നിന്നായിരിക്കും മേടിക്കുന്നത്. അപ്പത്തേരം മേ ബി ദേ ഹാവ് നോ ഐഡിയ. അപ്പത്തേരം വേറെ ഒരു സ്ഥലം ചിലപ്പോൾ അത് വിത്തൗട്ട് ദം നോയിങ് അത് അത്ര അതിന്റെ വല്ലതും ബ്രദറിന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഭയങ്കര രസം കേട്ടോ നിങ്ങൾക്ക് പപ്പീസിനെ കാണാൻ. ഇതൊരു ലിവർ കളറാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ക്ലോസ് ഷോട്ടുകൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ പ്രിന്റും അതുപോലെ തന്നെ ഇപ്പം ചേട്ടന്റെ കയ്യിൽ ഇരിക്കുന്ന പപ്പിയുടെ പ്രിന്റും ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ. ആ പ്രിന്റ് കുറെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, അതുപോലെ ഭയങ്കര വലിയ പ്രിന്റഡ് ആണ്, ഇത് കുഞ്ഞു പ്രിന്റഡ് ആണ്. അപ്പോ ഇപ്പൊ ചില ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോങ്കോന്റെ തന്നെ ഏകദേശം കറക്റ്റ് പ്രിന്റിംഗ് ആണ്, ഡിറ്റോ ആയിട്ട് വന്നേക്കണം അല്ലേ. അതിന്റെയും നല്ല ബിഗ് സ്പോട്ട്സും കാര്യങ്ങളും. ശരിക്കും വലുതായി വരുമ്പോൾ ബിഗ് സ്പോട്ട് ആണോ ചെറിയ സ്പോട്ട് ആണോ? ഇതെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇത് വലുതാകുന്നതനുസരിച്ച് അത്രയും ബിഗർ ആവും. ഇതിപ്പോ പക്ഷെ ഇവളുടെ പ്രിന്റ് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഉടഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നല്ല സമയത്ത് നല്ല രീതിയിൽ ബ്രൈറ്റർ ആവും. ബ്രൈറ്റർ ആവും, നല്ല രീതിയിൽ ബ്രൈറ്റർ ആവും. പക്ഷേ എനിക്ക് നേരത്തെ എനിക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. പണ്ട് എന്നോട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിങ്ക് ഡാൽമേഷന് ഈ വയസ്സാകുന്നതനുസരിച്ച് നമുക്കിപ്പോൾ തിങ്ക് ഈ ഡോട്ട്സ് ഒക്കെ വേറെ വേറെ സ്ഥലത്തൊക്കെ അത് ചിലപ്പോൾ കൂടി വരും ചിലപ്പോൾ കുറയും. പക്ഷേ അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഈ പ്രിൻസൊക്കെ വന്ന അത് എവർ ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ബട്ട് ഇറ്റ് വിൽ ബിക്കം ബ്രൈറ്റർ ആസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് ഇതുണ്ട് ഇതുണ്ട് ഇതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ പ്രിന്റ് കുറവാണ്, പ്രിന്റ് കുറവാണ്. യെസ്, പക്ഷേ അതിനകത്ത് നമ്മൾ സൈഡിലൊക്കെ കണ്ടോ, സൈഡിലൊക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്നു. ബാക്കിൽ ഇച്ചിരി കൂടി ഒരു ലൈറ്റർ ആണ്. അപ്പത്തേരം അത് ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇച്ചിരി കൂടി ഡാർക്കറായി വരും.
ഭംഗിയുള്ള ബ്രീഡാണ് അല്ലേ? ഓഫ് കോഴ്സ്. ഇവരുടെ ഈ ഒരു ഡാൽമേഷൻ എന്ന് പറയുന്ന ഒരു ബ്രീഡിന്റെ ക്യാരക്ടർ എന്താണ് ശരിക്കും? നമുക്ക് ഇവിടെ ഇതിനെ ഞാൻ വാങ്ങിക്കൊണ്ടാണ്, എന്റെ വീട്ടിൽ എന്ത് ആവശ്യത്തിന് എനിക്ക് ഇതിനെ വളർത്താൻ പറ്റും എന്ന് പറയുമ്പോ ഒരു തിങ്, ഏതാ നമ്മള് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്ന, നമ്മള് ഡോഗ്സിനെ ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് കാശ് കൊടുത്ത് നമുക്ക് എന്ത് സാധനം മേടിക്കാൻ പറ്റും? യു നീഡ് ടു സ്പെൻഡ് ടൈം വിത്ത് ഇറ്റ്. അതാണ് അതിനകത്തുള്ള മെയിൻ ഒരു ഇത്. ആർക്ക് വേണേലും പൈസ കൊടുത്താണെങ്കിലും മേടിക്കാൻ പറ്റും, പക്ഷെ അതിനകത്ത് നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രമുള്ളൂ അതിനകത്തൊരു ഇത്. നമ്മളിപ്പോൾ എൻ്റെ ഇതിനു മുന്നേ ഒരു റോട്ട് വീലർ ഉണ്ട്. യൂഷ്വലി ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പറയും റോട്ട് വീലർ ഭയങ്കര ടെററാണ് അങ്ങനെയാണെങ്കിൽ, പക്ഷേ അത് എനിക്ക് തോന്നുന്നൊരു 1.5 വയസ്സ് വരെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. ആൾക്കാർ വരുമ്പോൾ കുഴക്കുകയും ചെയ്യും അത്, പക്ഷേ പുറത്തുകൂടെ ആൾക്കാരൊക്കെ വരുമ്പോൾ ദേർ ഈ വാസ് ഫ്രണ്ട്ലി. അതാണ് അതിനകത്ത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ കൂട്ടി കുറേ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കൂട്ടി മാത്രം കെട്ടിയിട്ട് വളർത്തും. കൂടിനകത്ത് തന്നെ ചിലവർ തൊടല് തൊടല് വിട്ടിട്ടുണ്ട് കൂടിനകത്ത്. അങ്ങനെയൊക്കെ അങ്ങനെ വളർത്തുന്നക്കാലം മെയിനായിട്ടും വളർത്താതെ ഇരിക്കുന്നത് കാരണം എന്നാന്ന് പറഞ്ഞാൽ ദേ നീഡ് കെയർ. അതാണ് അതിനകത്തുള്ളത്. നമ്മൾ ഒരു കെയറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇതും കൊണ്ടും കാര്യമുള്ളൂ. അല്ലാതെ എന്താ പറയുന്നത്, നമ്മൾ ഗാർഡിങ് എന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് ഗാർഡ് ചെയ്യുന്നുണ്ട്, ഭയങ്കര വിജിലൻ്റ് ആണ് കാര്യങ്ങൾ. പക്ഷേ അറ്റ് ദ സെയിം ടൈം പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും. ആൻഡ് ദേ നോ എന്ന് പറയുമ്പോൾ പട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോൾ എനിക്ക് ആറ് മാസം ഒരു കൊച്ചുണ്ട്, പിന്നെ ഒരു 2 വയസ്സാകുന്ന ഒരു കൊച്ചുണ്ട്. അവരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ദിവസം നമ്മളെ വീട്ടിലൊരു കുഞ്ഞുണ്ടായി. ഇപ്പൊ 3 മക്കളുണ്ട്. അപ്പൊ ഒരു ദിവസം കുട്ടീനെ കാണാണ് അല്ലേ? 3 മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ ഇവിടെ ആദ്യം കാണാണ്. അപ്പൊ ഇവിടെ അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് എന്ന് പറയുമ്പോ എന്റെ മണവും എല്ലാത്തിങ് ഇവർക്ക് അറിയാലോ. അത് നമ്മുടെയൊക്കെ ഒരു ഹ്യൂമൻസിന്റെ സ്മെല്ല് അവർക്കറിയാം. ഇവർക്ക് നല്ലൊരു ഇതുണ്ട്, നമ്മുടെ വീട്ടുകാരൊക്കെയാണെന്നും എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഓഫ് കോഴ്സ്. ഓക്കെ. അപ്പൊ പൊട്ട ബ്രീഡ് ഒരിക്കലും അല്ല ഇത്. ഭയങ്കര ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിള്ളേർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ആൻഡ് ദേ ആർ വെരി ആക്റ്റീവ് ഓൾസോ. ഓടി നടന്നോളൂ. അപ്പൊ ഇപ്പൊ നമുക്കിങ്ങനെ പപ്പീനെ എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കണ്ണ് കാണാതെ കേസ് പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തൊട്ടുനോക്കിട്ടൊക്കെ എന്നാന്ന് പറഞ്ഞാൽ നമ്മളപ്പത്തേരം നമ്മള് ഇപ്പൊ നമ്മൾ സൗണ്ട് ഒക്കെ വെക്കുമ്പോ നമ്മളെ നോക്കുന്നുണ്ടോ? കാഴ്ചയും ഇതൊക്കെ ഉണ്ടെങ്കിലും ഉള്ളു ഇതിൽ അറ്റാത്തിങ് നമ്മള് വിളിക്കുമ്പോഴൊക്കെ വരുന്നോ അങ്ങനെയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇപ്പൊ കണ്ണ് കാണാൻ പറ്റില്ലതാണ്, നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോട്ടായിരിക്കും. മേ ബി അതായത് ചിലതൊക്കെ കേൾക്കാൻ പറ്റൂലായിരിക്കും. അതപ്പത്തേരം നമ്മളിങ്ങനെ കണ്ടോ അപ്പത്തേരം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ശബ്ദം കേട്ടോ. ദാറ്റ്സ് അപ്പത്തേരം നമ്മുടെ എല്ലാ പപ്പീസും എല്ലാം ഭയങ്കര ഹെൽത്തിയാണ്, എല്ലാം ഒരു ഡിഫെക്ട്സ് പോലും ഇല്ല. ആൻഡ് നല്ല മാർക്കിങ്സ് ആണ് കയറി വന്നേക്കുന്നത്. ഫേസ് ആണേലും കൈയൊക്കെ ആണേലും നല്ല ഇതിൽ തന്നെ. നമ്മളിപ്പോ ഇങ്ങനെ തന്നെ വെക്കുമ്പോ തന്നെ ചീക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ, എന്നാൽ പുള്ളിക്കാരന് ഇത് പ്രൊഫഷൻ അല്ലാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അത്യാവശ്യം ഇത് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് ഒക്കെ നമുക്ക് വന്ന് തപ്പി സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. കാരണം ബ്രീഡേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ നല്ല സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ വേഗം അവരെന്ത് ചെയ്യും, അത് അവർക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല ബ്രീഡിങ് നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല പപ്പീസിന് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് താല്പര്യമുള്ള ആൾക്കാർ, ഡാൽമേഷൻ തപ്പിയെടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ബുദ്ധിപരമായ ഐഡിയ ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൂമിങ് അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡാൽമേഷൻ എന്ന് പറയുന്ന ബ്രീഡിന് ഭയങ്കര സ്കിൻ ഇഷ്യൂസ് കൂടുതലാണെന്ന്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒരു കുറേ ഡാൽമേഷൻസിനൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഗ്രൂമിങ് എന്ന് പറഞ്ഞ സാധനം ഇതിന് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ലൈക്ക് മേ ബി 1-3 days ഓർ സംതിങ് യു ജസ്റ്റ് നീഡ് ടു ബ്രഷ് ഇറ്റ്. ആഴ്ചയിൽ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചാൽ മതി, ഡേർട്ടി ഒന്നും ആവില്ല. ഇത് ഭയങ്കരമായിട്ട് ഇത് എന്ന് പറയുമ്പോൾ സി ഹെയർ ഇസ് വെരി ലിറ്റിൽ, ചെറിയ ടൈപ്പ് റോട്ടിന്റെ അത്ര ഇല്ല, റോട്ടിന്റെ അത്ര പോലും ഇല്ല. ശരിക്കും നമ്മുടെ ബോക്സേഴ്സിന്റെ ഒക്കെ ഏകദേശം ഒരു ഡാഷന്റെ ഒക്കെ ഒരു ഹെയറേ ഉള്ളു. എനിക്ക് തോന്നുന്നു ഡാഷന്റെ ഇച്ചിരി കൂടി കാണുന്നുണ്ട്. ശരിയാണ്. പിന്നെ ഒരു വെളുത്തിരിക്കുന്നോണ്ട് ഉള്ള ഒരു ആ ഒരു ചെളി കയറി എന്തായാലും കാണും. നമ്മൾ അത്രയും കുളിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് അത് കാണാനും പറ്റും. ഞാനൊരു 1-3 days ആൻഡ് 1 week ഐ വിൽ ഗിവ് ദം എ ബാത്ത്. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കിൻ ഡിസീസിന്റെ ഒരു പ്രശ്നമേ കണ്ടിട്ടില്ല. അതിനാന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ കെനൽസ് ഒക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കണം. നമ്മൾ കൂട് കഴുകിയാലും നമ്മുടെ അപ്പത്തേരം ഞാൻ തിങ്ങിയതാ അത് പെട്ടെന്ന് ഡ്രൈ ആവണം. പിന്നെ ഇതിന് നമ്മൾ ഒരു റൂട്ടീൻ വേണം. ഇതിനകത്ത് പട്ടീനെയൊക്കെ നമ്മൾ അഴിച്ചു വിടുന്ന സമയം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പത്തേരം നമ്മൾ അത് തിങ്ങിയതാ ടോയ്ലറ്റിലൊക്കെ നമ്മൾ കൂട്ടി നിന്ന് പുറത്തോട്ടൊക്കെ ഇരുന്ന് അതൊരു റൂട്ടീൻ ആയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നാ ഇൻബ്രീഡിങ്ങിലുള്ള ഇഷ്യൂസ് ആണ് അങ്ങനെയുള്ള പപ്പീസിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ എത്ര മെയിലും എത്ര ഫീമെയിലും? എനിക്ക് 4 males 4 females. ഇതൊരു ഫീമെയിൽ ആണ്, നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള. ഓക്കെ.
എത്ര ദിവസം പ്രായമുണ്ട് ഇപ്പോ? 45 ഡേയ്സ്. ഓക്കെ ചേട്ടാ, പപ്പീസിന് എന്താ ഫീഡ് ചെയ്യുന്നത്? നമ്മൾ അത്തരം പഞ്ഞപ്പുല്ല് കൊടുക്കാറുണ്ട്. രാഗി അത് കഴിഞ്ഞിട്ട് നമ്മളപ്പം അത് അത് നന്നായിട്ട് കുറുക്കും. കുറുക്കിയിട്ട് നമ്മളപ്പം തരും. പിന്നെ റോയൽ കാനൈൻ കൊടുക്കും. ഓക്കെ. പിന്നെ ഇച്ചിരി ലിവർ. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഒരു ലീഫ് 52 ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ? അത്ര ഉള്ളൂ. ഡാൽമേഷൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഇത്രയും വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാ ആൾക്കാർക്കും കിട്ടിയെന്ന് മനസ്സിലാവുന്നു. എത്ര ബുക്കിംഗ് ആയിട്ടുണ്ടോ പപ്പീസ്? ഏതെങ്കിലും ഒരു രണ്ടെണ്ണം ഇന്നലെ ഒരു മെയിലും ഫീമെയിലും ഒക്കെ ആയിട്ട് അവരത്ര ഇന്ന് കൺഫേം ചെയ്യാന്ന് പറഞ്ഞു. വിത്തൗട്ട് കേസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. കാരണം എല്ലാം വെരിഫൈഡ് ആണ്. അപ്പത്തേനും പിന്നെ നമ്മൾ വിത്തൗട്ട് കൊടുത്തിട്ട് കാര്യം. സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതുമല്ല, ഇപ്പൊ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ നമ്മളെ ഭാവിയിൽ കൊണ്ടുപോയിട്ട് പപ്പീസിന് വരാൻ പാടില്ല. ഈ പപ്പി ആ പപ്പീനെ വലുതാകുമ്പോൾ മേറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കേസ് എന്ന് പറയുന്നത്. അപ്പോ കിടിലം പപ്പീസിനായിട്ട് കോൺടാക്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആരെങ്കിലും ഡാൽമേഷനെ കുറിച്ച് സംശയം ചോദിക്കുന്നതായിട്ടുണ്ടോ? ജനറലി ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ? യൂഷ്വലി ഇതിനകത്ത് ഞാൻ ഇപ്പൊ ഞാൻ ഈ ഡാൽമേഷന്റെ ഗ്രൂപ്പിലൊക്കെ കാണുമ്പോൾ ഐ ഹാവ് സീൻ ദാറ്റ് മോസ്റ്റ് ലൈക് നിയർലി ഒരു 70-80% സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്ത പപ്പീസാണ് ഇവിടെ ഓൾ ഓവർ ഇന്ത്യ, നോട്ട് ഓൺലി ഇൻ കേരള, ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ തന്നെ ആക്ച്വലി ഇവരുടെ ഗ്രൂപ്പ് ഈ ഡാൽമേഷൻ്റെ നല്ലൊരു ഗ്രൂപ്പുണ്ട്. അവരപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രൊമോഷനും അവർ പ്രൊമോട്ട് ചെയ്യുന്നു. യെസ് ഓഫ് കോഴ്സ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ അതിന് മുന്നത്തെ കൊല്ലം റോട്ട് വീലിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു? ഭയങ്കര ഡിമാൻഡ്. ഇപ്പോൾ റോട്ട് വീലിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ്? അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു അത്. അതേപോലെ തന്നെ ഇതിനും നല്ല ഡിമാൻഡാണ്. ഒരു ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ഡിമാൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അതാണ്. പക്ഷേ ഇതിനെ ശരിക്കും നമ്മൾ കാണുമ്പോഴും ഇത് നമ്മുടെ മിറ്റത്തോട് കൂടി നടക്കുമ്പോൾ വേറെ പട്ടീനേക്കാളും ഒക്കെ കാണാനും ഭംഗിയും ഒക്കെ രസമാണ്. ഇതൊരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നല്ല ആട്ടിൻകുട്ടികൾ പോകുന്ന പോലെ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പൊ പിന്നെ അതുമല്ല, അപ്പൊ വാച്ച് ഡോഗ് ആയിട്ടും പെറ്റായിട്ടും കമ്പാനിയൻ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് ഇപ്പോ മെയിൻ ആയിട്ട് നമ്മളിപ്പോ പിള്ളേരുകളെല്ലാം ഇൻഡോർ ആണ്. അപ്പത്തേനും നമ്മളൊരു എല്ലാവരും നമ്മളോട് പറയും ഒരു പപ്പി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പെറ്റ്സ് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ ദേ വിൽ ബി മോർ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഫീഡിംഗ് ഇറ്റ് കറക്റ്റ് ആയി ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പത്തേനും ഇവരായിട്ട് കളിക്കാനുള്ള ഇവരുടെ കളിക്കാനുള്ള അത് നമ്മൾ പേരൻസ് ഇതൊന്നും ചെയ്ത് കൊടുക്കുക. ഡോഗിലൂടെ അവർ പഠിക്കും. യെസ്. അപ്പം അവരുടെ ആ ഒരു ടൈം ഫോർമാറ്റ് ഇവർ ഫോളോ ചെയ്യും. കാരണം എന്താണെന്ന് അപ്പം നാച്ചുറലി ഇതൊന്ന് ഇതൊരു മെക്കാനിസം അല്ലല്ലോ. ട്രെയിനിങ് കൂടിയാണ്. അതിനകത്ത് നമ്മളിപ്പോ ഹോർസ് റൈഡിങ് ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഹോർസ് റൈഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ദെയർ മെന്റൽ തിങ്കിങ് ഇസ് വേ ഡിഫറെൻറ്റ് ദാൻ അതേഴ്സ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു മൃഗത്തിനെയാണ് നമ്മുടെ കയ്യിൽ നമ്മൾ റൈഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഹോർസ് എന്ന് പറയുന്ന ഒരു ആനിമൽ നമ്മുടെ ഇവിടുത്തെ തിങ് ഏതാ നമ്മുടെ പൾസ് വരെ റീഡ് ചെയ്യും. നമ്മൾ ആ കുതിരപ്പുറത്ത് കയറി ഇരിക്കുമ്പോൾ നമ്മുടെ പൾസ് വരെ റീഡ് ചെയ്യും. അതത്തരം നമ്മൾ ടെൻഷൻ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ കുതിര അതിനനുസരിച്ചുള്ള കളികളിൽ ടെൻഷൻ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈസ് ഓൾസോ കോൺഫിഡൻറ്റ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. അതപ്പോൾ തരം നമ്മൾ ഞാനൊക്കെ തേർഡ് തൊട്ട് ഞാൻ ഹോർസ് റൈഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തരം നമുക്കറിയാമോ എന്താണെന്ന് പറയുമ്പോൾ ഒരു വലിയ ഞാനൊക്കെ റീസോഴ്സസിനൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു കുതിര റീസോഴ്സസ് എന്ന് പറയുമ്പോൾ 68+ ഹൈറ്റൊക്കെ മിനിമം കാണും. അത്രയും വലിയൊരു കുതിര ഞാൻ അത്ര 3rd class നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തോ എൻ്റെ പ്രായം എന്ത് മാത്രം കാണും. അത്ര ഒരു രസമാണ് അതിനകത്ത് ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. അതൊക്കെ ഒരു ഈ ആനിമൽ എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ലവ് ആൻഡ് കെയർ ആൻഡ് അഫെക്ഷൻ അല്ലേ നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കും കിട്ടുമ്പോൾ സോ അതൊരു വലിയൊരു സംഭവമാണ്. അപ്പം യൂഷ്വലി എല്ലാവർക്കും ഒരു കൊച്ചും രണ്ട് കൊച്ചും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പെറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. അതെ, പിള്ളേരെ ഒന്ന് ഗ്രൂം അപ്പ് ചെയ്യാൻ അവർക്കും ഒരു ഗ്രൂമിങ് ആവും. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് തന്നെയാണോ കൊണ്ടുവന്നേക്കുന്നത്? ഓഫ് കോഴ്സ്. ഞാൻ എനിക്ക് കുഞ്ഞുനേരന്നപ്പോൾ തൊട്ടോ ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതൊരു എൻ്റെ മക്കൾക്കും അത് ഞാൻ കൊടുക്കുകയാണ്. അതാണ് അതിനകത്തുള്ളത്. പിന്നെ അതുമില്ലാതെ എന്ന് പറയുമ്പോൾ ഒരു അവർക്കും ഒരു സന്തോഷം. അപ്പം വേറെ എന്തെങ്കിലും ആൾക്കാർ സ്ഥിരമായിട്ട് വിളിച്ചു ചോദിക്കുന്ന സംശയങ്ങളൊന്നും ഇത്രയൊക്കെ തന്നെ അല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ എന്നാലേ. ഓക്കെ, നമ്മൾ കൂടുതൽ പറഞ്ഞാൽ നമ്മളിരുന്ന് ലാഗാക്കും. അപ്പോൾ നമ്മുടെ സംഭവം ഇപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാർക്കൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അവരെ വിളിക്കട്ടെ, ചേട്ടനെ വിളിക്കട്ടെ. അപ്പോൾ എൻക്വയറീസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പപ്പീസിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഡോഗിനെ കെയർ ചെയ്യുന്ന ഇതാ ചേട്ടൻ്റെ. ചേട്ടാ ഒന്ന് പൊന്തിട്ട് ആയി പറഞ്ഞേ, എൻ്റെ ഈ മൈക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടേ. പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് ചോദിച്ചാൽ പുള്ളി പറയുന്നത് ഒന്നും ഇങ്ങോട്ട് കേൾക്കില്ല. അപ്പോൾ ഞാൻ പുള്ളി ഷോട്ട് എടുക്കുന്ന സമയത്ത് കാണിക്കാം. ചേട്ടൻ പേരെന്തായിരുന്നു? ഉമേഷ്. ഉമേഷ് ചേട്ടനാണ് പുള്ളീൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ കുതിരേനാണെങ്കിലും ഡോഗ്സിനെയൊക്കെ കെയർ ചെയ്തത് ഉമേഷ് ചേട്ടനും കൂടിയാണ്. എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് ഉമേഷ് ചേട്ടനാണ്. അപ്പോൾ മറ്റൊരു കിടുക്ക വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ഉമേഷ് ചേട്ടാ.